അടുത്ത കഥ അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ട രേഖയാണ്. രേഖയെ ഞാൻ പരിചയപ്പെടുത്തുന്ന എല്ലാവരെയും അതുപോലെ തന്നെ, കാരണം ഇവരെല്ലാവരും തന്നെ മലയാള സാഹിത്യത്തിനേറെ പ്രമുഖരും ഏറെ പരിചിതരുമാണ്. രേഖയുടെ കഥകൾ, രേഖയുടെ കഥകൾ ഒരു പുസ്തകമാണ്. ജുറാസിക് പാർക്ക് മുതൽ മാലിനി തിയേറ്റേഴ്സ്, കന്യകയും പുല്ലിംഗവും എന്ന് തുടങ്ങിയ എട്ടോളം കഥാസമാഹാരങ്ങൾ, സ്നേഹിതനെ സ്നേഹിതനെ, പ്രകാശ് രാജും ഞാനും എന്നിങ്ങനെ കുറിപ്പുകളുടെ ഒരു എഴുത്ത്, അങ്ങനെ പല രീതിയിൽ ഇപ്പോഴും വളരെ സജീവമാകുന്ന രേഖയാണ് അടുത്ത കഥ അവതരിപ്പിക്കുന്നത്. സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. കഥ പറയുന്നത് എപ്പോഴും ഒരു ചെറിയ സദസ്സിനോടാണ്. പണ്ട് തൊട്ടേ കഥയുടെ നമ്മൾ രീതി കണ്ടിട്ടുണ്ട്, മന്ത്രി രാജകുമാരന്മാരെ നന്നാക്കാൻ വേണ്ടി. അല്ലെങ്കിൽ കഥയുടെ ഒരു പാരമ്പര്യം തന്നെ അങ്ങനെയാണ്, അച്ഛ അമ്മ മക്കളോട് അങ്ങനെ. അപ്പം അതുപോലെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സദസ്സിനോടാണ് കഥ പറയുന്നത്. അത് സന്തോഷമുണ്ട്, കാരണം ഒരു വലിയ സദസ്സല്ല, വളരെ കുറച്ച് പേര് മാത്രം. അവരും എനിക്ക് പറയാനുള്ള കഥയാണെങ്കിൽ, ഞങ്ങളുടെ കാലത്തൊക്കെ അക്കാലത്ത് ഒരു ഇപ്പോൾ 45 ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിൽ, അക്കാലത്ത് കുട്ടികളെ ഒരു ടീനേജിലൊരു വീടുകളിൽ നിന്ന് ഓടിപ്പോക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. വീടുകളിൽ നിന്ന് ഒളിച്ചോട്ടം, അത് പലതരത്തിലുള്ള കുടുംബങ്ങൾ, സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല, പലതരത്തിലുള്ള കുടുംബങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു സഹപാഠിയായ ഒരു ഒളിച്ചോട്ടക്കാരനാണ് ഈ കഥയിലെ കഥാപാത്രം. ഒരു ചെറിയ കഥ വായിക്കാൻ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത്, അതുകൊണ്ട് ഒരു ചെറിയ കഥ തന്നെയാണ്. പൂച്ചപ്പഴങ്ങൾ എന്നാണ് ആ കഥയുടെ പേര്. ബാബു എന്നും വൈകിയെ ക്ലാസ്സിൽ വരൂ. മിക്കവാറും മൂന്നാമത്തെ പിരീഡാകും അവൻ വരാൻ. വന്നയുടൻ അവനെ ക്ലാസ്സിലിരിക്കാൻ സമ്മതിക്കാതെ ടീച്ചർമാർ അവനോട് ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങും. ആദ്യം കുട്ടപ്പേട്ടൻ്റെ ചായക്കടയിലേക്ക്. സുകുമാരി ടീച്ചർക്ക് പപ്പടവടയും മധുരമിടാത്ത കട്ടൻ ചായയും, അന്നമ്മ ടീച്ചർക്ക് ബണ്ണും മധുരമുള്ള കട്ടൻ കാപ്പിയും, ഓമന ടീച്ചർക്ക് പാൽച്ചായയും പരിപ്പുവടയും, ചന്ദ്രൻ മാഷ്ക്ക് വെറുതെ ഒരു കാപ്പി, ഇതൊക്കെ കൃത്യമായിട്ട് ബാബുവിന് മാത്രമേ അറിയൂ. എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന കുട്ടപ്പേട്ടൻ പോലും ബാബുവിനോട് പലതവണ ചോദിച്ച് ഉറപ്പ് വരുത്തും. അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് ബാബുവിനെ പറഞ്ഞയക്കാൻ ടീച്ചർമാർക്ക് ഇഷ്ടമില്ലായിരുന്നു. ഒന്നാം ക്ലാസ്സിൽ 5 കൊല്ലം ബാബു ഇരുന്നു. പി കെ ബാബു, ബാബുരാജ്, ബാബുക്കുട്ടൻ, ബാബുമോൻ, ബാബുദാസ്, അങ്ങനെ ടീച്ചർമാരുടെ ഭാവനയ്ക്കനുസരിച്ച് അവൻ്റെ പേരും ഓരോ കൊല്ലവും മാറിക്കൊണ്ടിരുന്നു. ഒന്നാം ക്ലാസ്സിൽ നിന്ന് ജയിപ്പിച്ചാൽ പിന്നെ എല്ലാ കൊല്ലവും ജയിപ്പിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത്. വെള്ളിയാഴ്ചകളിൽ ഒരു സാരി കച്ചവടക്കാരൻ സ്കൂളിൽ വരുമായിരുന്നു. അപ്പോൾ സരസ്വതി ടീച്ചർ ബാബുവിനെ നീട്ടി വിളിക്കും, ബാബു ഒന്നിവിടെ വരെ വരുമോ? ബാബു ഓടിച്ചെല്ലും. സാരി കച്ചവടക്കാരൻ്റെ തലച്ചുമടലിലെ മഴവില്ലുകളിൽ നിന്ന് ഒന്നെടുത്ത് ടീച്ചർക്ക് നീട്ടും. ടീച്ചർ അപ്പോൾ മറ്റുള്ളവരോടായി പറയും, ഈ ബാബുവിൻ്റെ സെലക്ഷൻ നല്ല രസ. ബാബു എടുത്തു തരുന്ന സാരി ഉടുത്താൽ എല്ലാവരും ഒന്ന് നോക്കും. ബാബുവോ, നീ വലുതാകുമ്പോൾ ഒരു തുണിക്കട തുടങ്ങടാ. ബാബു പതുക്കെ, വളരെ പതുക്കെ അതിന് മറുപടി പറയും, ഞാൻ വലുതായി ടീച്ചറേ. എന്നിട്ടവൻ തല താഴ്ത്തി ക്ലാസ്സിലേക്ക് മടങ്ങും. അവൻ പറഞ്ഞത് ആരും കേട്ടിട്ടുണ്ടാവില്ല എന്നു മാത്രം. ടീച്ചർമാർ ആരും അവനോട് കവിതയോ കണക്കോ ഒന്നും ചോദിച്ചില്ല. അവൻ്റെ ഉത്തരങ്ങൾ ആർക്കും വേണ്ടായിരുന്നു. അവൻ്റെ ശബ്ദം അതുകൊണ്ട് തന്നെ ആരുമധികം കേട്ടിട്ടില്ല. ആ ശബ്ദം എങ്ങനെയാകും എന്ന് എപ്പോഴും ആലോചിക്കുന്ന ഒരുത്തി അവനൊപ്പം 4ാം ക്ലാസ്സിലുണ്ടായിരുന്നു. അവളുടെ മുടി സ്പ്രിങ് പോലെ ഇരുന്നു. ഒന്നിനുമീതെ ഒന്നായി കുറേയേറെ സ്പ്രിങ്ങുകൾ. സ്പ്രിങ്ങി എന്നാണ് അവളെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം വിളിച്ചിരുന്നത്. ചിലര് നീഗ്രോ എന്നും. അവൾക്ക് തേനിൻ്റെ നിറമായിരുന്നു. അവൾക്ക് വലിയ 2 കണ്ണുകളും
അതിൽ നിറയെ വളഞ്ഞു നീണ്ടു വളഞ്ഞ പീലികളും ഉണ്ടായിരുന്നു. അവൾ അടുത്തു വരുമ്പോഴൊക്കെ മറ്റു പെൺകുട്ടികൾ ഒഴിഞ്ഞു നടന്നു. അവൾക്ക് പെൺകുട്ടികളുടേതല്ലാത്ത എന്തോ ഒന്നുണ്ട്. അതെന്താണെന്ന് അവരുടെ നാലാം ക്ലാസ് ബുദ്ധിയിൽ തെളിഞ്ഞില്ല. പെൺകുട്ടികൾക്കൊപ്പം കളങ്കളം കളിക്കുവാനോ കല്ല് കളിക്കുവാനോ ഒന്നും അവൾക്ക് പറ്റിയില്ല. അവൾക്ക് പെൺകുട്ടികളുടേതായ എന്തൊക്കെയോ രസങ്ങൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൾ കൂട്ടുകൂടാൻ വരുമ്പോഴൊക്കെ ആൺകുട്ടികളും ഒഴിഞ്ഞു നടന്നു. ആൺകുട്ടികൾക്കൊപ്പം ഓടിച്ചാടി കളിക്കാനൊന്നും അവൾക്ക് പറ്റിയില്ല. അവളെക്കുറിച്ചൊന്നും കൂടുതൽ ആലോചിക്കാൻ ബാബുവിന് സമയമില്ലായിരുന്നു. സമയാസമയം സ്കൂളിലെ ബെല്ലടിക്കണം. മുഹമ്മദിനെ ശ്രദ്ധയോടെ അവൻ്റെ അമ്മയുടെ അടുത്തെത്തിക്കണം. ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വേണം. ക്ലാസ്സിൽ ആരെങ്കിലും വയറിളകുകയോ ഛർദ്ദിക്കുകയോ ചെയ്താൽ ആ ക്ലാസ് വൃത്തിയാക്കണം. ഇടയ്ക്ക് ബാബുവിൻ്റെ അയൽക്കാരാരെങ്കിലും സ്കൂളിലേക്ക് ഓടി വന്ന് പറയും, ഡാ ബാബു, നിന്റെ അമ്മയ്ക്ക് കക്കൂസിൽ പോണം, നീയൊന്ന് ഓടിവാ. വിളിക്കാൻ വന്നവർക്കൊപ്പം ബാബു ഓടിപ്പോകും. പരുന്ത് താഴെ കൂടി കുറുങ്ങി കുറുങ്ങി പോകുന്ന താറാവിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെയാണ് പ്രായം കൊണ്ട് മുതിർന്ന ബാബു ആ പ്രൈമറി സ്കൂളിലെ മറ്റു കുട്ടികളെ നോക്കിയിരുന്നത്. തൻ്റെ അനുഭവത്തിൻ്റെയും പ്രായത്തിൻ്റെയും മുന്നിൽ ആ കുഞ്ഞുങ്ങൾ എത്ര ചെറിയ കുട്ടികൾ എന്നൊരു വാത്സല്യം. അവർക്കൊക്കെ അക്ഷരവും കണക്കും അറിയാം, തനിക്കതൊന്നും അറിയില്ലെന്ന പോരായ്മ. ഇതൊക്കെ കൊണ്ട് ബാബു ആരോടുമൊന്നും സംസാരിച്ചില്ല. സംസാരിക്കാതിരിക്കുന്നതായിരുന്നു അവന് സുഖം. ആ വട്ടക്കണ്ണിയുടെ പേര് തന്നെ വളരെ വൈകിയാണ് അവൻ കണ്ടുപിടിച്ചത്. എന്നാലും എന്തിനാണ് അവളിങ്ങനെ വട്ടക്കണ്ണുരുട്ടി നോക്കുന്നതെന്ന് നാലാം ക്ലാസ് കഴിഞ്ഞ് അവൾ സ്കൂൾ മാറി പോകുമ്പോഴെങ്കിലും ചോദിക്കണമെന്ന് അവൻ വിചാരിക്കാറുണ്ടായിരുന്നു. ഏതോ ക്ലാസ്സിൽ അവൾ ഇരുന്ന് ഉറങ്ങുകയായിരുന്നു. അന്നമ്മ ടീച്ചർ അവൾക്കു നേരെ എറിഞ്ഞ ചോക്ക് ബാബുവിൻ്റെ മേലാണ് വന്നു വീണത്. ടീച്ചർ അപ്പോൾ ആകെ വേവലാതിയിലായി. അയ്യോ ബാബു, സോറിട്ടാ, ആ ഉറക്കം തൂങ്ങി സന്ധ്യയെ എറിഞ്ഞതാ, കഷ്ടായി, നിന്റെ മേലാണല്ലോ വന്നു വീണത്. അതും പറഞ്ഞ് ടീച്ചർ സന്ധ്യയുടെ രണ്ട് ചെവികളിലും പിടിച്ച് ഏത്തമിടിയിക്കുന്നത് പോലെ ആട്ടിയുലച്ചു. അവളുടെ ചെവി ചുകന്നു, അവൾ പുളഞ്ഞു. കണ്ടുനിന്ന് ബാബുവിനും വേദനിച്ചു. അവൾ കരയാൻ തുടങ്ങി. അവൾ ഒരു പ്രത്യേക രീതിയിലായിരുന്നു കരയുന്നത്. അവളുടെ വലിയ കണ്ണുകൾ ചുവന്നു വീർത്തു. ശരീരം മൊത്തം ഉരുക്കിയുലഞ്ഞ് ഏങ്ങലടിച്ച്. അന്ന് വൈകുന്നേരം അവൻ സ്കൂൾ വിട്ടയുടൻ വീട്ടിലേക്ക് കുതിച്ചില്ല. അവൾക്കൊപ്പം പതുക്കെ നടന്നു. ഞാനൊരിക്കലും പെമ്പിള്ളേരോട് മിണ്ടില്ല എന്ന് വിചാരിച്ചിരുന്നതാ, ബാബു പറഞ്ഞു തുടങ്ങി. അതെന്താ? സന്ധ്യയുടെ കണ്ണ് പിന്നെയും വിടർന്നു. ആദ്യമായിട്ട് സംസാരിക്കണ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അവൻ അവൾക്കൊപ്പം സ്കൂളിന് മുൻവശത്തെ റബ്ബർ കാടിനുള്ളിലേക്ക് കടന്നു. റബ്ബറുകൾക്കപ്പുറത്ത് തേക്കും മഹാഗണിയും നിറഞ്ഞ മറ്റൊരു തോട്ടം. മൂന്ന് മൂന്നരയാകുമ്പോഴേക്കും ആ നാട് മുഴുവൻ ഇരുളുമായിരുന്നു. അപ്പോൾ എന്നെ കല്യാണം കഴിക്കാൻ പോവാണോ? അവൾ അമ്പരന്നു. ഏയ്, ഇല്ലില്ല, നീ നായര, ഞാൻ വേട്ടോനും. എനിക്ക് കല്യാണം ഇഷ്ടമല്ല. അതെന്താ, പെമ്പിള്ളേർ കല്യാണം കഴിക്കാനും സ്വർണം വാങ്ങാനുമല്ലേ ജീവിക്കുന്നത് തന്നെ. ഞാൻ കല്യാണം കഴിക്കില്ല, എനിക്ക് ആദ്യ രാത്രി പേടിയാ. ഡി പൊട്ടി, അതെന്താന്ന് നിനക്കറിയോ? ബാബുവിനറിയോ? എനിക്കറിയാം, പക്ഷെ നിന്നെപ്പോലത്തെ പീക്കിരികളോടൊന്നും അത് പറയാൻ പറ്റില്ല. പിന്നെ നീ ഇങ്ങനെ കരയരുതുട്ടാ, നീ കരയുമ്പോൾ ആകൊരു ബഹളവും വല്ലായ്മയും. എൻ്റെ ആയുസ്സിലെ 10 കൊല്ലം പോയി അത് കണ്ടിട്ട്. സന്ധ്യ ചിരിക്കുന്നത് പോലെ അവന് തോന്നി. അവൾ ചിരിക്കുമ്പോൾ മുളച്ചു തുടങ്ങുന്ന കൊമ്പല് കാണാമായിരുന്നു. അവൾക്ക് അവിടെ അവിടെ കട്ടപ്പല്ലുകൾ ഉണ്ടായിരുന്നു. എനിക്കൊരു കുട്ടിയുണ്ടാകുമ്പോൾ നിന്നെപ്പോലത്തെ കുട്ടിയുണ്ടാകണം എന്നാ എനിക്ക്. അതെന്താ എൻ്റെ കടാവേ, നീ ഒരു പാവക്കുട്ടിയുടെ പോലെയാ. ഞാൻ കറുത്തിട്ടല്ലേ? അതെ, നീ വലുതാകുമ്പോൾ പക്ഷെ നല്ല വെളുമ്പിയോ, നോക്കിക്കോ. എനിക്ക് പക്ഷെ കറുത്തവരെയാണ് ഇഷ്ടം. എൻ്റെ അമ്മയും കറുമ്പിയാ. നമ്മുടെ ടീച്ചർമാരിൽ ആ കറുത്ത ശാന്ത ടീച്ചർ മാത്രമാണ് നല്ലത്. ബാക്കി ടീച്ചർമാരൊക്കെ വെടക്കാ. പക്ഷെ നീ വെളുത്തിട്ടാണല്ലോ. എൻ്റെ അച്ഛൻ ഏതോ ഒരു വെളുത്ത ആളാന്നാ കേട്ടത്.
ആരാന്ന് ചോദിച്ചാൽ അമ്മ പറയും, നീ പോട ചെക്ക, വലിയ കാര്യം അന്വേഷിക്കാൻ മജിസ്ട്രേറ്റ് വന്നിരിക്കുന്നു എന്ന്. പിന്നെ ഞാൻ ചോദിക്കില്ല, ഇതിപ്പോൾ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അവൻ ചുണ്ടൊന്ന് വക്രിച്ചു, തലയൊന്ന് വെട്ടിച്ചു, എന്നിട്ട് വിഷയം മാറ്റാനായി ചോദിച്ചു, നീ പൂച്ചപ്പഴം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. അവൻ പൊന്തക്കാട്ടിലേക്ക് പോയി. പ്ലാസ്റ്റിക് പോലുള്ള നീളൻ ഇലകൾക്കിടയിൽ പുറ്റുപോലെ തുടുത്തു നിൽക്കുന്ന വെളുത്ത കുഞ്ഞു പഴങ്ങൾ കൈക്കുടന്ന നിറയെ പറിച്ചു. ആ തൂവെള്ള പഴങ്ങൾ പിന്നെ ഒരു ശീലമായി. പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും രണ്ടുപേരും ഒന്നിച്ച് സ്കൂളിൽ നിന്ന് മടങ്ങി. ഒന്നിച്ച് പൂച്ചപ്പഴം തിന്നു. നീ അണലിപ്പാമ്പ് പ്രസവിക്കണ കണ്ടിട്ടുണ്ടോ? അയ്യോ, പാമ്പ് മുട്ടയിടും, പ്രസവിക്കില്ല. പൊട്ടി, ദേ കണ്ണു തുറന്നു നോക്ക്, മുട്ടയിടാത്രേ. ബാബു വിരൽ ചൂണ്ടിയ കുറ്റിക്കാട്ടിലേക്ക് അവൾ കണ്ണയച്ചു. അതൊരു ഭീകര കാഴ്ചയായിരുന്നു. ഒന്നൊന്നായി കുഞ്ഞുങ്ങളെ പെറ്റുകൂട്ടുന്ന അണലി, എത്രയോ കുഞ്ഞുങ്ങൾ. വേദനിച്ച് വേദനിച്ച് അണലി വിഷത്തിൻ്റെ കുഞ്ഞുവരകളെ പുറത്തേക്കിട്ടുകൊണ്ടിരുന്നു. അന്നു രാത്രി സന്ധ്യ ഭക്ഷണം കഴിച്ചില്ല. 3 ദിവസം അവൾ ഛർദ്ദിച്ചു കിടന്നു. 4-ാം നാൾ ശനിയാഴ്ച കട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ ജനലിൻ്റെ അടുത്ത് കണ്ട മുഖം സ്വപ്നമാണെന്നാണ് അവൾ വിചാരിച്ചത്. തിങ്കളാഴ്ച നീ സ്കൂളിൽ വരണം. ഒരശരീരി പോലെയാണ് അവൾക്ക് തോന്നിയത്. അവളൊന്ന് ഞെട്ടി. നിന്റെ വീട്ടിൽ നിറയ അമ്പഴങ്ങയും പേരക്കയുമാണല്ലോ, ഞാനത് പറിച്ചോണ്ട് പോവുക. നല്ല നല്ല കുളം. നിങ്ങൾ ഈ നായന്മാരുടെ കുളത്തിൽ ഞാനൊന്ന് ചാടിക്കോട്ടെ. അവൻ അരുതാത്തതെന്തോ ചെയ്യുന്നത് പോലെ ഭയത്തോടെ ഓടിമറഞ്ഞു. അമ്പഴങ്ങാ മരവും ലൂബിക്കാ മരവും പേരയും നന്നായൊന്ന് ഉലയുന്നത് മങ്ങിത്തുടങ്ങിയ കാഴ്ചക്കിടയിലും അവൾ കണ്ടു. അവൻ പക്ഷേ കുളത്തിലിറങ്ങിയില്ല. തിങ്കളാഴ്ച അവൾ വേച്ചു വേച്ച് സ്കൂളിലേക്കെത്തി. നീയൊരു പേടിത്തൂറിയാ. എനിക്ക് ഈ പേടിത്തൂറികൾ ഇഷ്ടമല്ല. എൻ്റെ അമ്മയെ 8-അടി മൂർഖനാ കടിച്ചത്. 8-അടി വയ്ക്ക് മുൻപ് മരിക്കേണ്ടതാ. എൻ്റെ അമ്മയുടെ ചങ്കുറപ്പ് കണ്ട് 8-അടി മൂർഖം പോലും വിഷം കുറച്ചതുകൊണ്ടാണ് അമ്മ ഇന്നും ജീവിച്ചിരിക്കുന്നത് എന്നാ ഇഗ്നേഷ്യസ് അച്ഛൻ പറയുന്നത്. ഇരുന്ന് നിരങ്ങിയാലും എൻ്റെ അമ്മ ജീവനോടുണ്ടല്ലോ. ഓ, നിൻ്റെ ഒരമ്മ. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. പിന്നെ അണലി പ്രസവിക്കണ കണ്ട് ബോധം പോയ ആളാണ്. നിനക്കറിയോ, പാമ്പ് കടിച്ച് അമ്മ ഇരുന്ന് നിരങ്ങാൻ തുടങ്ങിയപ്പോൾ പാമ്പോള് എൻ്റെ കൂട്ടാരായി. അവറ്റോളെ പറ്റി എനിക്ക് ഇപ്പോൾ എല്ലാം അറിയാം. എവിടെയാ അവറ്റോൾ ഇരിക്കണത്? പുറത്ത് വരണ സമയം എപ്പോഴാ? ഓരോ സമയത്തെ സ്വഭാവം എങ്ങനാ? അതൊക്കെ എനിക്കറിയാം. ഓരോ പാമ്പിനും ഓരോ മണണ്ട്. നിന്റെ അമ്മയെ കാണാൻ ഞാനൊരു ദിവസം വരട്ടെ? നീ വാ, കാലത്ത് വരണ്ടാട്ടാ. അപ്പോൾ അമ്മ കക്കൂസി പോവും, പെരയ്ക്കകം മുഴുവൻ മുള്ളി നാറ്റ കേസാക്കും. പിന്നെ എനിക്ക് കന്നിയും ചോറുമൊക്കെ വെക്കേണ്ട സമയം, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഒരു അമ്പഴങ്ങാ തൈ, പേരത്തൈ, ലൂബിക്കത്തൈ എന്നിവ ഒരു കടലാസിൽ പൊതിഞ്ഞ് അവന് കൊടുക്കാൻ പറഞ്ഞ് അവളുടെ അമ്മ ഏൽപ്പിച്ചിരുന്നു. റോസയുടെയും ഗന്ധരാജൻ്റെയും ഓരോ കമ്പും ചുവപ്പും മഞ്ഞയും ഇടകലർന്ന സ്റ്റാർ പൂക്കളുടെ തൈയും കൂടി സന്ധ്യ പറിച്ചു. അവൻ്റെ വീടിന് ചുറ്റും ഇത്തിരി മണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സന്ധ്യയും ബാബുവും വല്ലവിധേനയും ആ ചെടികളെല്ലാം അവിടെവിടെയായി നട്ടുപിടിപ്പിച്ചു. കുട്ടി ആദ്യമായിട്ടാണ് ഇരുന്ന് നിരങ്ങുന്ന ആളെ കാണുന്നതല്ലേ? അതും പറഞ്ഞ് അവൻ്റെ അമ്മ ഉറക്കെ ചിരിച്ചു. അമ്മ അവനെ പോലെയല്ലായിരുന്നു. ഉച്ചത്തിൽ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന അവൻ്റെ അമ്മ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ നിലവിളക്കിനും എണ്ണയിട്ട് കത്തിച്ച തേങ്ങാ വിളക്കുകൾക്കും വില കുറഞ്ഞ ചന്ദനത്തിരിമണങ്ങൾക്കുമിടയിൽ മിണ്ടാതനങ്ങാതെ കിടക്കുന്ന കണ്ടപ്പോൾ സന്ധ്യ കരഞ്ഞു. ബാബു അപ്പോൾ അവളെ വല്ലാത്തൊരു നോട്ടം നോക്കി. അവൻ കരയുന്നില്ലായിരുന്നു. നിന്നോട് കരയരുതെന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നാണ് അവൻ്റെ നോട്ടത്തിന് അർത്ഥം എന്ന് അവൾക്ക് മനസ്സിലായി. ആകെ 7-8 പേർ മാത്രമേ അവൻ്റെ അമ്മയെ ചിതയിലേക്ക് എടുക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാബു 3-ാലോ പ്രാവശ്യമേ സ്കൂളിൽ വന്നുള്ളൂ. അവസാനത്തെ ദിവസം കാണുമ്പോൾ അവനൊരു പുതിയ ചുവന്ന ഷർട്ടിട്ടിരുന്നു. സന്ധ്യയുടെ കൈപിടിച്ച് ആദ്യം റബ്ബർ തോട്ടം, പിന്നെ പുല്ലാനിച്ചെടികൾ, കാട്ടുപൊന്ത, കരിന്തോട്, പാറയിടുക്ക്, അത് കഴിഞ്ഞ് പൂച്ചപ്പഴങ്ങളുടെ ചെടിക്കൂട്ടം.
അന്നവൻ വേണ്ടതിലധികം പഴങ്ങൾ പറിച്ചു. സന്ധ്യയുടെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചിട്ടും പഴങ്ങൾ അതിരുകവിഞ്ഞൊഴുകി. പഴങ്ങൾ താഴെ വീഴാതിരിക്കാൻ സൂക്ഷിച്ച് സൂക്ഷിച്ച് നടക്കുകയായിരുന്ന സന്ധ്യയുടെ അടുത്തെത്തി ഒന്ന് കുനിഞ്ഞ് നെറ്റിയിൽ ഒരു ഉമ്മ വച്ചു. തനിക്ക് പനി പിടിച്ചു കിടക്കുമ്പോൾ അമ്മ വയ്ക്കാറുള്ള ഉമ്മയുടെ രുചിയാണതിന് എന്ന് അവൾക്ക് തോന്നി. എന്നിട്ടും അവൻ പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം നിനക്ക് വലുതാകുമ്പോൾ മനസ്സിലാകും. നീ വലുതാകുമ്പോൾ ഒരു സുന്ദരിക്കുട്ടിയാവും. ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കറുത്തവരെയാണ് ഇഷ്ടം. കറുത്തവരാ നല്ല മനുഷ്യർ. അവൻ നാട് വിട്ടു പോകുകയാണെന്ന് പറഞ്ഞില്ല. പിന്നെ കുഞ്ഞിബാബുവിനെ ആരും കണ്ടിട്ടില്ല. അവൻ്റെ വീടും അമ്പഴങ്ങാത്തയും റോസാപ്പൂക്കളുമെല്ലാം ഏതോ അകന്ന ബന്ധു കയ്യേറി. അവൻ പറഞ്ഞത് ശരിയായിരുന്നു. അക്കൊല്ലം തന്നെ ഒരു അഞ്ചാം പനി വന്ന് അവളുടെ സ്പ്രിംഗ് മുടിയെല്ലാം പൊഴിഞ്ഞുപോയി. അവളുടെ അച്ഛൻ പളനിയിൽ കൊണ്ടുപോയി തല മുണ്ടനം ചെയ്തു. പിന്നെ തലയിൽ കിളിർത്തത് നല്ല തെഴുത്തു കൊഴുത്ത നീണ്ട മുടിയായിരുന്നു. അതങ്ങനെ നീണ്ടു വിടർന്ന് പരന്നൊഴുകി. അമ്മയുടെ കയ്യിൽ നിന്ന് തിളച്ച പാൽപാത്രം അവളുടെ മുഖത്തേക്ക് വീണത് കുറച്ചു നാൾ കഴിഞ്ഞിട്ടാണ്. കാട്ടുമഞ്ഞളും വേപ്പിലയും തേനുമൊക്കെയായി നാട്ടുവൈദ്യം കഴിഞ്ഞപ്പോൾ നാട്ടുവൈദ്യം കഴിഞ്ഞ് തെളിയുമ്പോൾ അവളൊരു വെളുത്ത മുഖമുള്ള കുട്ടിയായി. 14 വയസ്സിൽ വലിയ പെണ്ണായപ്പോൾ അവനെ അവസാനമായി കണ്ട ദിവസം അവൾ വെറുതെ ഓർത്തു. വെളുത്തൊരു പുരുഷനെ വിവാഹം കഴിക്കുന്നതിൻ്റെ തലേ രാത്രിയിലും സന്ധ്യയ്ക്ക് ബാബുവിനെ കാണണമെന്ന തോന്നലുണ്ടായി. അവനിപ്പോൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്ന വേവലാതിക്കാറ്റ് അവളെ ചുറ്റി കറങ്ങിക്കൊണ്ടിരുന്നു. ഫീസിൽ ഇളവ് വരുത്താൻ വക്കീലിനെ കണ്ട് നേരിട്ട് അപേക്ഷിക്കാനായി കോടതി വരാന്തയിൽ കാത്തിരിക്കുമ്പോൾ അവൾക്ക് ബാബുവിനെ എന്നല്ല ലോകത്ത് ഒരാളെയും കാണണമെന്നില്ലായിരുന്നു. അവളുടെ കവിളുകൾ വിണ്ടുകീറിയിരുന്നു. ഈർച്ചവാൾ മരത്തടിയിൽ എന്ന പോലെ ഷേവിംഗ് സെറ്റ് അവളുടെ കവിളുകളെ രണ്ടോ അതിലധികമോ ആയി പിളർത്തിയിരുന്നു. അവളുടെ മുൻവശത്തെ 4 പല്ലുകളും തകർക്കപ്പെട്ടിരുന്നു. കേസിൽ വിധി വന്നിട്ട് മതി പുതിയ പല്ലു വയ്ക്കാൻ എന്ന് വക്കീൽ പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു. അപ്പോൾ കോടതി വരാന്തയിൽ യാദൃച്ഛികമായി കണ്ട ഒരു മുഖം, പോലീസിനൊപ്പം വിലങ്ങണിഞ്ഞ് നടന്നുപോയ ഒരു മധ്യവയസ്കനിലൂടെ. പൂച്ചപ്പഴങ്ങൾ കായ്ക്കുന്ന കാടും തോടും കുളിരും അവൾ വെറുതെ മണത്തെടുത്തു ഒരു കാര്യവുമില്ലാതെ. ഇതുപോലൊരു പി കെ ബാബു എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. കഥ വായി കേട്ടപ്പോഴാണ് തിരിച്ചറിയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ക്ലാസ്സിലുണ്ട് ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു. ഏറെ നന്ദി ആ കഥയ്ക്ക്. പ്രിയപ്പെട്ട കെ രേഖ,